പ്രിയ സാപ്പിടാൻ മുന്നിട്ടിറങ്ങുന്ന ജീവിക്ക് മുൻപിൽ ഭീഷണി ഉയർത്തിയാണ് രക്ഷപ്പെടൽ. ഈ വൈദഗ്ധ്യം നിരീക്ഷിച്ചാൽ നമുക്ക് തോന്നുക കൃത്യതയാർന്ന ബുദ്ധിവൈഭവത്തോടെ നടത്തിയ ആസൂത്രിത ടെക്നിക്കാണെന്നാണ്. ഉഫർ മത്സ്യവും മുള്ളൻപന്നി മത്സ്യവും ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള റിഫ്ലക്സുകളടങ്ങിയ ശാരീരിക പ്രത്യേകതകൾ ആർജിച്ചെടുത്തവയാണ്. അത്യാവശ്യ സമയത്ത് ഈ കഴിവുകൾ അവയ്ക്ക് പ്രയോജനമാകുന്നു. എന്നാൽ യാതൊരു ബുദ്ധിശക്തിയോ സ്വയം ബോധമോ ഇല്ലാത്ത ജീവിക്ക് ഈ വിദ്യകൾ പ്ലാൻ ചെയ്ത് കൊടുക്കുവാനാവില്ലെന്നത് വളരെ വ്യക്തമാണ്. ഈ ജീവികൾ അവയ്ക്ക് നൽകപ്പെട്ട പ്രത്യേകതകളോടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. പ്രകൃതിയുടെ സൃഷ്ടാവായ ദൈവം ഈ ജീവികൾക്ക് അവയുടെ ജൈവപരമായ പ്രതിരോധ വിദ്യകൾ നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ പരിസ്ഥിതികളിൽ പുലരാനും അതിജീവിക്കാനും ഉതകുന്ന രീതിയിലുള്ള സവിശേഷതകൾ ഓരോ ജീവിക്കും കനിഞ്ഞരുളിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ കണ്ട ജീവികൾ കടലിൽ കഴിയുന്ന അനേകം ജീവജാലങ്ങളിൽ ചിലത് മാത്രമാണ്. ഏറെ വ്യത്യസ്തവും എന്നാൽ പ്രത്യേകതയാർന്നതുമായ അനേകം സവിശേഷതകളോടെയാണ് മറ്റു പതിനായിരക്കണക്കിന് ജീവജാലങ്ങളും ഇവിടെ പുലരുന്നത്. മന്ദ ചെമ്മീൻ ഇതിനുദാഹരണമാണ്. വളരെ വിരൂപമാർന്ന രൂപഭാവങ്ങളോടെ അവ മണ്ണിൽ കുഴിക്കുന്ന കുഴികളിലാണ് കഴിയുന്നത്. തന്റെ കൈപോലെയുള്ള അവയവം കൊണ്ട് ഇരയെ ശക്തമായി അടിച്ചു കുടഞ്ഞാണ് അവയുടെ ഇരതേടൽ. മന്ദ ചെമ്മീന്റെ ശത്രുവായ നീരാളി വരുമ്പോൾ അവ മുന്നറിയിപ്പ് നൽകും വിധം ഉയർന്നു പൊങ്ങി നിൽക്കും. എന്നാൽ നീരാളി പിന്തിരിയാൻ ഭാവമില്ലെങ്കിൽ മന്ദ ചെമ്മീൻ അതിന്റെ കണ്ണിനു നോക്കി ശക്തമായി പ്രഹരിക്കും. നീരാളി പിന്തിരിഞ്ഞു പോകുന്നതുവരെ ഈ പ്രക്രിയ തുടരും. നീരാളിയുടെ കണ്ണുകളാണ് അവയുടെ ഏറ്റവും സംവേദകമായ ഭാഗമെന്ന കൃത്യമായ തിരിച്ചറിവുള്ളതുപോലെയാണ് ചെമ്മീന്റെ പെരുമാറ്റം. പിന്തിരിഞ്ഞ നീരാളി ഇനി അപകടമുണ്ടാക്കാൻ തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കും വരെ ചെമ്മീൻ അതിനെ പിന്തുടരും. ജലാന്തർ നാം കാണുന്ന മറ്റൊരു പ്രതിരോധ പ്രക്രിയ കബളിപ്പിക്കുന്ന കണ്ണുകളാണ്. ചില മത്സ്യങ്ങൾക്ക് അവയുടെ വാലറ്റത്തുള്ള ചിറകുകളുടെ ഭാഗത്ത് കണ്ണിന്റേതുപോലുള്ള ചിത്രീകരണമുണ്ടാകും. ഈ ചിത്രണം അവയുടെ ശത്രുവിന്റെ കണ്ണിൽ വലിയൊരു ജീവിയാക്കിയാകും പ്രത്യക്ഷീഭവിക്കുന്നത്. അവയുടെ ദുർബലമായ തലയുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ വാലിലേക്ക് വികേന്ദ്രീകരിക്കലും ഇത് മുഖേന നേടിയെടുക്കുന്നു. ശത്രുവാലിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും രക്ഷപ്പെടാനുള്ള സമയം അവയ്ക്ക് ലഭിക്കുകയും ചെയ്യും. അവയുടെ കണ്ണുകളിൽ വലിയ വരകളുള്ളതിനാൽ യഥാർത്ഥ വലിപ്പത്തെ പ്രതീപ്തമാക്കുന്നുമില്ല. ഇത്തരം ഡിസൈനുകൾ തികച്ചും ആകസ്മികമായി ഈ മത്സ്യങ്ങളിൽ വികസിച്ചു വന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇവയുടെ സംരക്ഷണത്തിനായി സൃഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കാനേ നമുക്ക് കഴിയും. ഈ കാണുന്ന മത്സ്യത്തിന്റെ തലയും വാലും തമ്മിൽ വേർതിരിച്ചറിയാനാകുന്നില്ല. മത്സ്യത്തിന്റെ വാൽഭാഗത്തുള്ള കബളിപ്പിക്കുന്ന കണ്ണുകൾ അവയുടെ പ്രതിരോധത്തിനായി പ്രത്യേകം ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. ഇവയേക്കാൾ അത്ഭുതകരമാണ് ഈ നീന്തുന്ന ജീവി ഒരു ചെടിയല്ല മറിച്ച് കടൽക്കുതിരയാണെന്നത്. ക്ലൌൺ മത്സ്യം ജീവിക്കുന്നത് മറ്റ് മത്സ്യങ്ങൾക്ക് വേട്ടയാടാൻ കഴിയാത്ത മേഖലയിലാണ്. ഈ സീപ്പാർ ചെടി വളരെ സന്തോഷത്തോടെയാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുത്ത് അവയെ തളർത്താൻ പോന്ന മാരകമായ വിഷം അവന്റെ കൈവശമുണ്ട്. എന്നാൽ ക്ലൌൺ മത്സ്യത്തിന് ഈ വിഷം ഏൽക്കില്ല. ഇതിന് കാരണം ക്ലൌണിന്റെ തൊലിപ്പുറമെയുള്ള സുതാര്യമായ ഒരു വസ്തുവിന് സീപ്പാർ ചെടിയിൽ നിന്നുണ്ടാകുന്ന പൊള്ളിക്കുന്ന ഗുളികകളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നതാണ്. അടുത്തുവരുമ്പോൾ ക്ലൌൺ മത്സ്യങ്ങൾ തന്റെ വയറിന്റെ ഭാഗം ഈ ഗുളികയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ക്ലൌണിന്റെ പുറത്തുള്ള സുതാര്യമായ പദാർത്ഥം
ചെടിയിൽ നിന്നുള്ള വിഷദംശനം തടയുന്നു. ഇപ്പോൾ ക്ലൌൺ മത്സ്യത്തിന് പ്രസ്തുത ചെടിയുമായി സമാധാനപൂർണമായ സഹവർത്തിത്വം സാധ്യമാണ്. ഇവിടെ പ്രസ്താവിച്ച വേഷപ്രച്ഛന്നത, ആകൃതി മാറൽ തുടങ്ങിയ അനേകം പ്രതിരോധ വ്യവസ്ഥകൾ വളരെക്കാലത്തെ പ്രക്രിയകൾക്ക് ശേഷം തികച്ചും ആകസ്മികമായി അവയിൽ ഉരുത്തിരിഞ്ഞുണ്ടായിയെന്ന് കരുതുന്നതിൽ യുക്തിയോ ബുദ്ധിയോ ഇല്ല. ഇത്തരം ബൌദ്ധിക സിദ്ധികളില്ലാത്ത ഈ ജീവികൾക്ക് അതിജീവനത്തിന് സാധിച്ചത് തന്നെ ഇവയുടെ പ്രത്യേകതയാർന്ന ഈ ജൈവ വ്യവസ്ഥകളാണ്. സർവശക്തനായ ദൈവം മാത്രമാണ് ഈ ജീവികൾക്ക് അവയുടെ കൗതുകമാർന്ന പ്രത്യേക പ്രതിരോധ വ്യവസ്ഥകൾ പ്രദാനം ചെയ്തത്. അവൻ തന്റെ വേദഗ്രന്ഥമായ ഖുർആനിൽ നിന്റെ നാഥൻ എല്ലാറ്റിന്റെയും സംരക്ഷകനാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ചില ജീവികൾക്ക് ഫംഗസ്, പരാദം തുടങ്ങിയവയെ ശരീരത്തിൽ നിന്നൊഴിവാക്കാൻ ശുചിത്വം നേടേണ്ടതുണ്ട്. എന്നാൽ ഇതിനുള്ള പ്രത്യേക സഹായക വ്യവസ്ഥകൾ അവരിൽ രൂപപ്പെട്ടിട്ടുമില്ല. ഇക്കാര്യം അവ നേടിയെടുക്കുന്നത് ഇതര ജീവികളെ ഉപയോഗിച്ചാണ്. സാധാരണഗതിയിൽ സെക്കൻഡുകൾക്കകം ഇരയാക്കപ്പെടാവുന്ന ഒരു ജീവി ഒരു വലിയ ജന്തുവിന്റെ മേലുള്ള പരാദങ്ങളെയും ഫംഗസുകളെയും ഭക്ഷിച്ച് അവയെ ശുചീകരിച്ച് അല്ലലില്ലാതെ ജീവിക്കുന്നത് കാണാം. ഈ പ്രക്രിയ മുഖേന ഇരു കൂട്ടർക്കും പ്രയോജനം കിട്ടുന്നു. ഏറ്റവും അപകടകാരികളായ കടൽ ജന്തുക്കളായ സ്രാവ്, വൻ തിമിംഗലം എന്നിവയ്ക്ക് പോലും ഉപദ്രവകാരികളായ പരാദങ്ങളിൽ നിന്ന് ശുചീകരണം നേടേണ്ടതുണ്ട്. ഇതിനായി ചെറിയ ജീവികളെ അവ അനുവദിക്കാറുമുണ്ട്. ശുചീകരണക്കാർ സർവതന്ത്ര സ്വതന്ത്രരായി ഭയലേശമന്യെ ഈ ജീവികളുടെ മേൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പരാദങ്ങളെ തിന്നു തീർക്കുന്നു. കോടാലി മത്സ്യത്തിന്റെ ശരീരത്തിലുള്ള അപകടകാരിയായ പരാദങ്ങളെ കൊന്നുതിന്നു തീർക്കുന്നത് കൊച്ചു ബാർബർ മത്സ്യമാണ്. ബാർബർ മത്സ്യം തന്റെ ദൌത്യം നിർവഹിച്ചുകൊണ്ടിരിക്കെ അതിനെ അലോസരമുണ്ടാക്കുന്ന ഒരു ചലനവും നടത്താതിരിക്കാൻ കോടാലി മത്സ്യം ബദ്ധശ്രദ്ധമായിരിക്കും. അവയ്ക്ക് തമ്മിൽ പരസ്പര ധാരണയുള്ളതുപോലെ തന്നെ തോന്നിക്കും. ഈ വിധത്തിൽ കോടാലി മത്സ്യം മറ്റൊരു വിധത്തിലും സാധ്യമല്ലാത്ത വണ്ണം ശുചീകരിക്കപ്പെടുന്നു. മിക്ക ഈടമത്സ്യങ്ങളും പാറകളുടെ അടിയിൽ കടൽ കളകളെ തിന്ന് ജീവിക്കുന്നവയാണ്. എന്നാൽ കടൽ കളകൾ മാത്രമല്ല ഇവയുടെ ഭക്ഷ്യസ്രോതസ്. നാം ഇവിടെ കാണുന്ന ഈടമത്സ്യം കടലാമകളുടെ കക്കകളിൽ പതിയിരിക്കുന്ന ഫംഗസുകളെ ഭക്ഷിക്കുകയാണ്. കടലാമകളാകട്ടെ ഈ മത്സ്യങ്ങളുടെ അടുത്തേക്ക് സാവധാനത്തിൽ നീന്തിയെത്തി ഈ മത്സ്യങ്ങളെ സ്വന്തം ശരീരത്തിൽ ശുചീകരിക്കാൻ അനുവദിക്കുന്നു. കടലാമകൾക്ക് സ്വയം നേടിയെടുക്കാനാവാത്ത ശുചിത്വം ഈ തന്ത്രത്തിലൂടെ അവ നേടുന്നു. ഈ ചെറിയ ചെമ്മീൻ നിരവധി മത്സ്യങ്ങളുടെ ശുചീകരണക്കാരനാണ്. സ്വന്തം വായിൽ വരെ വിഹരിക്കാൻ മത്സ്യം അവയെ അനുവദിക്കും. സ്വന്തം വായി തുറന്നുവച്ചു കൊടുത്തുകൊണ്ട് ചെമ്മീനിനെ തന്റെ ദൌത്യ നിർവഹണത്തിന് മത്സ്യം അനുവദിക്കുന്നു.
പരാദങ്ങളുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ജീവികളല്ല നാം ചർച്ച ചെയ്യുന്ന ജീവികൾ. എങ്കിലും ഏതെല്ലാം ജീവികൾക്ക് തങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനാകും എന്ന് വ്യക്തമായ ബോധമുള്ളതുപോലെയാണ് അവയുടെ ചെയ്തികൾ. ഈ ഉദ്ദേശ്യാർത്ഥം പൂർവികമായ കരാർ നിലവിലുണ്ടെന്ന നിലയ്ക്ക് സഹവർത്തിത്വത്തോടെ ജീവികൾ പെരുമാറുന്നു എന്നത് കൗതുകകരമാണ്. മറ്റ് മത്സ്യങ്ങൾക്ക് എത്ര തന്നെ അപകടകാരികളാണ് തങ്ങളെങ്കിലും തങ്ങളുടെ സഹകാരികളായ കുരുന്നുകളോട് ഏറ്റവും മൃദുലമായി മാത്രമേ അവ സഹവസിക്കുകയുള്ളൂ. ഈ ആവശ്യാർത്ഥം അപകടം തോന്നാതിരിക്കുമാറ് നിറംമാറ്റമടക്കമുള്ള രീതികൾ അനുവർത്തിച്ച് സഹകാരികളെ ആകർഷിക്കാനും അവ വ്യഗ്രത കാട്ടുന്നു. ഇതൊന്നും തന്നെ ബോധപൂർവമാണെന്ന് നമുക്ക് പറയാനാവില്ല. പരസ്പരം ഇത്തരമൊരു ധാരണയിലെത്തുകയെന്നത് ദുഷ്കരവും അചിന്തിയവുമാണ്. ഈ ജീവികൾ സർവജ്ഞനായ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് പെരുമാറുന്നത് മാത്രമാകാനാണ് സാധ്യത. എന്തെന്നാൽ ഭൂമുഖത്ത് ആ ജീവികൾ ആഗമരായ കാലം മുതൽ അവയെക്കുറിച്ച് ഏറ്റവും സുവ്യക്തമായി അറിയുന്നവൻ അവയുടെ സൃഷ്ടാവ് തന്നെയാണല്ലോ. ഖുറാനിലെ ഒരു സൂക്തം പറയുന്നതുപോലെ, ആകാശത്തും ഭൂമിയിലുമുള്ള സകലതും അവനുള്ളതാണ്, അവ അവന് വഴിപ്പെടുന്നവയുമാണ്. പലർക്കും വേണ്ടത്ര ജ്ഞാനമില്ലാത്ത കടലിൽ യുക്തിബോധവും ജ്ഞാനവുമുള്ള ജനതയ്ക്ക് ധാരാളം പാഠങ്ങൾ നൽകുന്നു. താൻ സൃഷ്ടിക്കുന്ന ജീവികളിലൂടെ ദൈവം അവന്റെ ശക്തിയും അപാരമായ ജ്ഞാനവും കലാസിദ്ധിയും പ്രകടമാക്കുന്നു. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ചാൾസ് ഡാർവിൻ എന്ന പ്രകൃതിശാസ്ത്രജ്ഞൻ ഉന്നയിച്ച പരിണാമ സിദ്ധാന്തം സൃഷ്ടിയെന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയാണ്. കുറെ ആകസ്മികതകളുടെ ശൃംഖലകളാൽ ഒരു ജീവിയിൽ നിന്ന് മറ്റൊന്ന് എന്ന നിലയ്ക്ക് ഉരുത്തിരിഞ്ഞുണ്ടായി എന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു. എന്നാൽ ജീവപ്രക്രിയകളെ സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ പരിണാമ സിദ്ധാന്തം എത്രമാത്രം ദോഷകരമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതിനടിസ്ഥാനപരമായി രണ്ട് കാരണങ്ങളുണ്ട്. ജീവികളിൽ അതീവ സങ്കീർണമായ വ്യവസ്ഥകളും അവയവങ്ങളും വികസിച്ചിട്ടുണ്ട്. ബുദ്ധിപരമായി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് ജീവൻ എന്ന് ഈ അവയവങ്ങളും വ്യവസ്ഥകളും തെളിയിക്കുന്നു. ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ട വിവിധ ജീവികൾ ഇതിന് സാക്ഷ്യം നൽകുന്നു. ഞണ്ടിനും ഫ്ലൌണ്ടർ മത്സ്യത്തിനും സൂക്ഷ്മവേദിയായ പ്രത്യേകതയാർന്ന നയനങ്ങളുണ്ട്. മണ്ണിൽ പൂണ്ടിരിക്കുമ്പോഴും ചുറ്റുമുള്ളവയെപ്പറ്റി വ്യക്തമായ ധാരണ അവർക്ക് നേടാനാവും. നീരാളിക്ക് ഞൊടിയിടയിൽ പരിതസ്ഥിതിയുടെ നിറം കൈവരിക്കാൻ കഴിയും. സ്വന്തം വാൽഭാഗത്തെ കപടക്കണ്ണുകളുമായി ശത്രുവിനെ ഭയപ്പെടുത്തുന്ന മത്സ്യം യഥാർത്ഥത്തിൽ